അയ്യോ ഗൈസ്, നമ്മളിന്ന് ഡൽഹിക്ക് പോവാണ്. ഡൽഹിക്ക് എന്തിനാ പോകുന്നതെന്ന് പറയുമ്പം, നമ്മളിന്ന് ഈ സിറ്റിയിൽ ഒരു പുതിയ കാർ ഷോറൂം തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ കുറച്ച് കാശൊക്കെ സെറ്റായി ഗൈസ്. അപ്പം നമുക്ക് ഈ വണ്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് അവിടെ പോകാൻ. ഡൽഹിയിൽ വലിയ റേറ്റ് ഒന്നും ഇല്ല വണ്ടികൾക്കൊന്നും, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം നമുക്കൊന്ന് കാശുള്ള ബാഗ് എടുക്കട്ടെ ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ ബാഗൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സൂപ്പർ സ്പ്ലെൻഡർ എടുത്ത് എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിൽ നമ്മുടെ ഒരു പ്ലെയിൻ പിടിച്ചിട്ട് നേരെ ഡൽഹിക്ക് പോകുന്നു. അവിടുന്ന് കാറിൻ്റെ ഒരു സംഭവം നോക്കുന്നു ഗൈസ്. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് കാർ ഷോറൂം ഇവിടെ വല്ലതും നല്ലത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. അതാണ് പ്ലാൻ. അപ്പം നമ്മുടെ മാക്സിമം ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. റോഡ് ടു 10K ആണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ 10K അടിപ്പിക്കണേ ഗൈസ്. അപ്പോൾ എയർപോർട്ട് എത്താറായി. അപ്പോൾ കാർ ഷോറൂം തുടങ്ങിയിട്ട് വേണം റിച്ച് ആവാൻ ഗൈസ്. നമ്മുടെ ഇപ്പം ഒരു ലോണൊക്കെ എടുത്ത് കണ്ടോ, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ വിറ്റിപ്പോൾ ഇരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ 15 കോടിയാണ്. അപ്പം അത്ര പൈസക്ക് തികയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഈ പ്ലെയിനിൽ കയറി വിടാം ഗൈസ്. നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. അപ്പം നമുക്കിനി നേരെ പ്ലെയിൻ എടുത്തുകൊണ്ട് നേരെ ഡൽഹിക്ക് പോകാം ഗൈസ്. ഗൈസ്, പ്ലെയിനിൽ കയറിയിട്ടുണ്ട്. പ്ലെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വിടുമായിരിക്കും. പൊങ്ങാൻ പോവാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലെയിനിൽ കയറുന്നത്. എൻ്റെ മോനെ ഗൈസ്, ഇത് പൊക്കുന്നൊന്നുമില്ല ഗൈസ്. ഓ ഗൈസ്, നമ്മളങ്ങനെ ഓ ഓ ഓ ഗൈസ്, പൊങ്ങി ഗൈസ്. ഇനി നമുക്ക് നേരെ ഡൽഹിക്ക് പോയിട്ട് വേണം അവിടെ പൊളിക്കാൻ ഗൈസ്. നമുക്ക് നേരെ കത്തിച്ച് ഡൽഹിയിലോട്ട് വിടാം ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ്. 6 hours later. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ ഡൽഹിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അതേ ഈ കാണുന്ന ബിൽഡിംഗിലാണ് നമുക്ക് ഈ കാറിന്റെ അന്വേഷിക്കേണ്ട ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നായിരുന്നു. ഇപ്പം നൈസായിട്ട് ലാൻഡ് ചെയ്യുകയാണ് ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ ഡൽഹിയിലെ മണ്ണിലോട്ട് വിമാനം ലാൻഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഇറങ്ങാം ഗൈസ്. എൻ്റെ മോനെ വിഷയം ഗൈസ്. അപ്പം നമുക്കിനി ആ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോയിട്ട് കുറച്ച് പേപ്പർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഗൈസ് നേരെ ഇനി നമുക്ക് കാറൊക്കെ അങ്ങ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യം നോക്കാം. അപ്പം ഗൈസ്, നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓടി മടുത്ത് ഗൈസ്. അപ്പം നമുക്ക് ഇതിൽ കയറിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം റയർ കുറച്ച് കാറുകളെ കിട്ടുന്നുള്ളു ഗൈസ്. ഞാൻ അത്ര എടുക്കുന്നുള്ളൂ. അത് മതി ഗൈസ്. നമുക്ക് ഇനി കാർഷോറൂം വളരുമ്പം നമുക്ക് ബാക്കി വണ്ടികളൊക്കെ എടുക്കാം. നമുക്കിനി നേരെ പ്ലെയിൻ ലാൻഡ് ചെയ്ത സ്ഥലത്തോട്ട് നേരെ നടന്നങ്ങ് പോകാം ഗൈസ്. ഗൈസ്, അപ്പം പ്ലെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സിറ്റിയിലോട്ട് പോയിട്ട് നമുക്കൊന്ന് കാർ ഷോറൂമ് തപ്പണം ഗൈസ്. അവിടെ 5-6 കാർ ഷോറൂമുകളുണ്ട്. നല്ലൊരു കാർ ഷോറൂമ് നോക്കി മേടിക്കണം ഗൈസ്. കിടുക്കാച്ചി കാർ ഷോറൂമ് ആയിരിക്കണം ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇനി സിറ്റിയിലോട്ട് വിട്ടാം ഗൈസ്. 1 hour later. അപ്പൊ ഗൈസ്, അങ്ങനെ നമ്മൾ സിറ്റിയിലോട്ട് നൈസായിട്ട് എത്താറായിട്ടുണ്ട്. കുറച്ചും കൂടെ ഉള്ള ഗൈസ്. ആ ഗൈസ്, എയർപോർട്ട് കണ്ടിട്ടുണ്ട്. ഇനി നൈസായിട്ട് ലാൻഡ് ചെയ്യണം ഗൈസ്. വലിയ അപകടമൊന്നും ഇല്ലാണ്ട് നമുക്ക് ലാൻഡ് ചെയ്യാം ഗൈസ്. ഓ, വീഴുവോ ഗൈസ്? നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ ഗൈസ്, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബ്രേക്കൊക്കെ ഒന്ന് പിടിച്ച് ഇവിടെ നിർത്താം ഗൈസ്. സ്ലോ ആവുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്നിട്ടുണ്ട് വണ്ടി. നമ്മുടെ അവിടെ ബൈക്ക് കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് ഇനി നേരെ ബൈക്ക് എടുത്തുണ്ട് നേരെ കത്തിച്ച് വിടാം ഗൈസ്. പിന്നെ ഗൈസ്, നമുക്കങ്ങനെ 9 കേടിച്ചിട്ടുണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് വലിയ നല്ല വലുതാണ് ഗൈസ്. താങ്ക് യു ഗൈസ്. ഇനിയും കുറെ സപ്പോർട്ടൊക്കെ വേണേ. അപ്പം നമുക്കിനി നേരെ ബൈക്ക് എടുത്തുകൊണ്ട് വിടാം ഗൈസ്. അപ്പം ഗൈസ്, നമുക്കൊരു കാറും ഇല്ല ഗൈസ്. നമുക്കൊരു കാർ ഷോറൂമിൽ പോയിട്ട് ഒരു കാറ് മേടിച്ചാലോ ഗൈസ്? എനിക്കൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് മേടിച്ചാലോ? ആ, നൈസായിട്ട് മേടിക്കാം. ഒരു ഒരു അത്യാവശ്യം നല്ലൊരു വണ്ടി, എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വണ്ടി നമുക്ക് നേരെ പോയി കാർ ഷോറൂമിൽ മേടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാറുകളെ ഉള്ളൂ ഗൈസ്. എന്നാലും മേടിക്കാം ഗൈസ്, വിഷയമൊന്നുമില്ല. അപ്പം ഏത് കാർ എടുക്കണം ഗൈസ്? എൻ്റെ മോന്, വിഷയം കാറുകളൊക്കെയാണ്. നമുക്ക് ഈ ഫോർച്യൂണർ ലെജൻഡർ അങ്ങ് മേടിച്ചാലോ ഗൈസ്? അതിനൊക്കെയാണ് നല്ല ഇതല്ലേ. ഇപ്പുറത്ത് കുറച്ച് കാറുകളൊക്കെ ഉണ്ട്. മഹേന്ദ്ര താറൊക്കെ ഉണ്ട്, ടാർസൺ ഉണ്ട്. ഈ ബ്ലാക്ക് കളർ കാറൊക്കെ മേടിക്കണമെന്നുണ്ട് ഗൈസ്. ഇതൊന്നും വേണ്ട, ഒരു രസമില്ല ഗൈസ് കാണാൻ. പിന്നൊരു എൻ്റെ പേരെന്തായിരുന്നു ഗൈസ്?
ഏതൊരു കാർ കിടപ്പുണ്ടായിരുന്നു. മഹേന്ദ്ര കാറ് പൊളിയാണ് ഗൈസ്, നമുക്ക് ഏത് കാറ് വേണമെന്ന് തീരുമാനിക്കാൻ. ഗൈസ് നമ്മളിപ്പം ഫോർച്യൂണർ ലെജൻഡറാണ് മേടിക്കുന്നത്, നമുക്കൊന്ന് പേയ്മെന്റ് ചെയ്യാൻ കഴിയും. ഗൈസ് അപ്പം നമ്മൾ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, എടുത്തോണ്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഇവിടെ ഫ്രണ്ടിൽ ഒരാളെ നിർത്തിയിട്ടില്ല, അപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കാൻ ഞാൻ ആരറിയാനാണ്. ഗൈസ് അകത്താണ് എല്ലാവരും ഇരിക്കുന്നത്, അവെല്ലാ പരിപാടിക്കും ഇന്നായിരിക്കും ഗൈസ്, വിഷയമില്ല. നമുക്കിനി നേരെ ഇത് എടുത്തോണ്ട് നല്ല കാർ ഷോറൂമും തപ്പാൻ പോകാം ഗൈസ്. ഓ നമുക്ക് ഇത് നല്ല കൺട്രോൾ ഉണ്ട് ഗൈസ്, നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്, നല്ല അടിപൊളി സാധനമാണ്. എൻ്റെ മോനെ ഗൈസ് നല്ല മൈലേജ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. ഇടിക്കുമോ ഗൈസ്? ഫസ്റ്റ് തന്നെ മേടിച്ച വണ്ടി ഇടിക്കുമോ ഗൈസ്? അപ്പം നമ്മൾ ആദ്യമായിട്ട് മേടിച്ച വണ്ടിയല്ലേ ഗൈസ്, നമുക്കൊന്ന് പെട്രോൾ അടിച്ചേക്കാം, ഫുൾ ടാങ്ക് പെട്രോൾ അങ്ങ് അടിച്ചു വിട്ടേക്കാം. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്, എനിക്കൊന്ന് നമ്മൾ തന്നെ അടിക്കണമെന്നാണ്. ഞാൻ ഇറങ്ങി അടിക്കട്ടെ ഗൈസ്. അപ്പം ഗൈസ് പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ആ ബിൽഡിങ്ങിൽ കൊണ്ട് ഇതേ പെട്രോൾ പമ്പിൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്, നൈസായിട്ട് കാശ് കൊടുത്തിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ കാണുന്ന ഒരു ബിൽഡിങ്ങ് അത് കാർ ഷോറൂം ആണ് ഗൈസ്. ഏയ് ഇതൊരു രസമില്ല ഗൈസ്, ഒരു ഗുണമില്ല. അപ്പം നമുക്ക് വേറെ കാർ ഷോറൂം നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ ഒരു വണ്ടി ഇടുമ്പം അടുപ്പായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇത് നമ്മുടെ കാർ വാഷിംഗ് സെൻറ്റർ ഒന്നുണ്ടോ ഗൈസ്? അത് വേണ്ട. നമുക്ക് പിന്നെ ഒരു ദിവസം കാർ വാഷിംഗ് സെൻറ്റർ മേടിക്കാം ഗൈസ്. നമുക്ക് ഇതൊരു കാർ ഷോറൂം വേണം, ഇതൊരു രസമില്ല ഗൈസ്, കാണാനൊരു രസമില്ല. കാർ വാഷിംഗ് സെൻറ്റർ നമുക്ക് ഷോറൂം സെറ്റാക്കിയിട്ട് മേടിക്കണം ഗൈസ്. നോക്കട്ടെ ഗൈസ്. ഗൈസ് നല്ലതൊന്നും ഇല്ലേ ഗൈസ് കാർ ഷോറൂം ഒന്നും? നോക്കട്ടെ ഗൈസ്. ഓഫ് ദേ ഗൈസ്, ആ കാണുന്ന ഒരു കാർ ഷോറൂമാണ്, പക്ഷേ അതൊരു നമ്മുടെ ഈ ഒരു സ്റ്റാറ്റസിന് ചേർന്ന സാധനമൊന്നുമല്ല ഗൈസ്. നമ്മൾ ഇത്ര റിച്ച് സാധനങ്ങളൊക്കെ മേടിക്കത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്കിനി നൈസായിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം നല്ല കാർ ഷോറൂം എവിടെ നിന്നാണ് കിട്ടുന്നത്. ചേട്ടോ ചേട്ടോ എന്താ മോനാ? ചേട്ടാ ഈ സിറ്റിയിലുള്ള ഒരു നല്ല കാർ ഷോറൂം എവിടെയാണ് ചേട്ടാ? മോനെ ആ ബീച്ചിൻ്റെ സൈഡിൽ ഒരു നല്ല കാർ ഷോറൂം ഉണ്ട്. എന്തിനാ മോനെ? ചേട്ടാ എനിക്കൊരു കാർ ഷോറൂം മേടിക്കാനാ. മേടിക്കാനാണോ? മേടിക്കാനാണെങ്കിൽ നീ നേരെ ആ ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു കാർ ഷോറൂം വെച്ചോ, അതൊരു ഒരു പുള്ളിക്കാരൻ മേടിക്കാൻ വേണ്ടി വെച്ചോ, കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുക, നല്ല കാശാവുമേ ചേട്ടാ. കാശെന്ന് പറയുമ്പോൾ കാർ ഷോറൂം മേടിക്കുന്ന അത്ര കാശൊക്കെ കാണും, നീ അത് നല്ല കാർ ഷോറൂം. ശരി ചേട്ടാ. ചേട്ടാ പിന്നെ എൻ്റെ കാർ ഷോറൂം പറയുമ്പോൾ ഉദ്ഘാടനത്തിനൊക്കെ വരണം കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണും. ഓക്കെ ചേട്ടാ. ഗൈസ് ആ ചേട്ടൻ പറഞ്ഞു ഗൈസ് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലൊരു കാർ ഷോറൂം ഉണ്ട്, അടിപൊളി കാർ ഷോറൂമാണ്. അപ്പം വല്ലതും നമുക്കൊരു 2 കോടിക്ക് വല്ലതും മേടിക്കാം ഗൈസ്, വിഷയമില്ല. അപ്പം നമുക്കിനി നേരെ കത്തിച്ച് കാർ ഷോറൂമിൻ്റെ ആ ബീച്ചിൻ്റെ സൈഡിലുള്ള കാർ ഷോറൂമിലോട്ട് വിടാം ഗൈസ്. പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം റോഡ് ടു 10 ലൈക്ക് ആണ് ഗൈസ് അടിപ്പിക്കണേ ഗൈസ്. അപ്പം നമ്മളൊരു കാർ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിതങ്ങ് മേടിക്കാം ഗൈസ്, ലുക്ക് സാധനം എൻ്റെ മോന് പോറല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ദേ ഒരു ചേച്ചിയൊക്കെ പോകുന്നു ഗൈസ്. അപ്പം ഈശയം കാർ ഷോറൂമാണ് ഗൈസ്, നമുക്ക് എൻ്റെ അകമൊക്കെ ഒന്ന് നോക്കട്ടെ ഗൈസ്. നല്ലപോലെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. എൻ്റെ അകത്ത് ഒന്നുമില്ല ഗൈസ്, ഒരു കാർ പോലും ഇല്ല. ഞാൻ വിചാരിച്ചു പോലെ 2-3 കാറ് പോലും കാണുന്നു. നമുക്കിതിൻ്റെ പൊക്കത്തൊക്കെ ഒന്ന് കയറി നോക്കാം ഗൈസ്. കാർ ഷോറൂം വണ്ടിയെല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്കിതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് ഈ ആൾക്കാരൊക്കെ വരുന്ന നോക്കാം ഗൈസ്. അപ്പം നമുക്കിനി തിരിച്ചിറങ്ങിയിട്ട് നമുക്കിത് എങ്ങനെയെങ്കിലും മേടിക്കണം ഗൈസ്. ഞാനിത് ഉറപ്പിച്ചു ഗൈസ്. ഇതങ്ങ് എൻ്റെ അമ്മച്ചേ ഗൈസ് തലയടിച്ച് വീണ് ഗൈസ്. ഇത് ഞാൻ എപ്പോൾ നോക്കിയാലും തലയടിച്ച് വീഴലാണ് ഗൈസ്. ഇത് ചോരയൊക്കെ കിടക്കുന്ന ഗൈസ്, വിഷയമില്ല ഗൈസ്. ഗൈസ് അപ്പം നമ്മുടെ ഇതെങ്ങനെയെങ്കിലും മേടിക്കണം ഗൈസ്. അപ്പം ഇതിൻ്റെ ഓണർ എവിടെ എങ്ങാനും കാണുമെന്ന് നോക്കട്ടെ ഗൈസ്. കണ്ടു ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം ഗൈസ്. നമുക്കിത് ഓൺലൈൻ വഴി അങ്ങ് പേയ്മെൻറ്റ് ചെയ്തേക്കാം ഗൈസ്. ഞങ്ങൾക്കൊന്ന് പുള്ളിക്കാരനൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ പുള്ളി ഇവിടെ ഒന്നുമില്ല, നമുക്കൊന്ന് ഫോണിൽ വിളിച്ചു ചോദിക്കാം ഗൈസ്. അപ്പം നമ്മുടെ ഈ നമ്പറൊക്കെ ഉണ്ട് ഗൈസ്, നമുക്കൊന്ന് വിളിക്കാം ഗൈസ്. ഹലോ ഹലോ ചേട്ടാ, ഈ കാർ ഷോറൂം ബീച്ചിൻ്റെ സൈഡിലുള്ള വിൽക്കുന്ന? അതെ 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 ഞാൻ തന്നെയാ. എന്താ? എനിക്ക് ഈ കാർ ഷോറൂം വേണം.
ഉണ്ടായിരുന്നു. ആരൊക്കെ ചെയ്യാം, ഞാനൊരു വില പറയോ? അത് അത് വെച്ച് ചെയ്താ മതി. ശരിയാട്ടോ, ഒന്ന് വില പറ. ഒരു 4 crore. 4 crore? ചേട്ടാ 1 crore ഒന്ന് കുറയ്ക്കാവോ? ഇല്ല ഇല്ല ഇല്ല, 1 crore ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. 4 crore തന്നെ മേടിക്കാം. ചേട്ടാ 1 crore മാത്രം ഒന്ന് കുറയ്ക്കൊരു 3 crore മേടിക്കാൻ പറ്റുമോ? ആ ഓക്കെ, 3 crore മേടിക്കാം. ഞാനിങ്ങനെ ഗൂഗിൾ പേ ഇട്ടിട്ടുണ്ടേ. ഓ ശരി ശരി, കിട്ടി കിട്ടി. നീ സ്വന്തമായിട്ടാ കാർഷോറൂം എടുത്തോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു, താങ്ക് യു. ശരി എന്നാ. ശരിടാ ഗായ്സ്, അങ്ങനെ നമ്മൾ കാർ ഷോറൂം സ്വന്തമായിട്ട് മേടിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇത് നമ്മുടെ സ്വന്തമാണ് ഗായ്സ് ഈ കാർ ഷോറൂം. അപ്പം നമുക്ക് ഇനി വണ്ടികളെല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് അവരോട് ലൊക്കേഷനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം ഗായ്സ്. അയച്ചു കൊടുത്തിട്ട് ഇവിടെ വരാൻ പറയാം ഗായ്സ്. നമുക്കൊന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ലൊക്കേഷൻ മാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വരുമായിരിക്കും ഗായ്സ്. എൻ്റെ മോന് കാറൊക്കെ വന്നിട്ട് വേണം വിൽക്കണം ഗൈസ്. അപ്പം കാറ് വരാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ ഈ സിറ്റി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളെ കാർ ഷോറൂമിൽ വന്നിട്ടുണ്ട്. കാർ ഷോറൂമിൽ കാർസൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം 6 cars ഉള്ളൂ. 3 rear cars പിന്നെ 2 ഇത്തിരി എല്ലാം അറിയപ്പെടുന്ന ഈ സിറ്റിയിൽ തന്നെയുള്ള കാറുകളൊക്കെയാണ്. അപ്പം എങ്ങനെയുണ്ട്, പൊളിയല്ലേ സാധനം? അപ്പം ഓക്കെ, ബൈ ഗൈസ്.